അബൂദർ പ്രമുഖമായ ഗിഫാർ ഗോത്രാംഗമാണ്. അതിനാൽ അബൂദർ ഗിഫാരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രവാചകൻ്റെ അടുത്ത അനുയായികളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിലൂടെ സ്വന്തം ഗോത്രത്തിലെ 70-ലേറെ അംഗങ്ങൾ പ്രവാചകൻ്റെ അനുയായികളായി മാറി. ഒരിക്കൽ അബൂദർ ഗിഫാരിയും ബിലാലും റബാഹും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ അവർ വഴക്കിൽ ഏർപ്പെട്ടു. സംസാരത്തിനിടയിൽ അബൂദർ ഗിഫാരി തൻ്റെ കൂട്ടുകാരനായ ബിലാലിനെ ഇബ്നു സൗദ, കർത്തവളുടെ പുത്ര എന്ന് വിളിച്ചു. അത് ബിലാലിനെ വല്ലാതെ വേദനിപ്പിച്ചു. അദ്ദേഹം പ്രവാചക സന്നിധിയിൽ വന്ന് പരാതി പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ അബൂദർ ഗിഫാരിയെ വിളിച്ച് സംഭവം അന്വേഷിച്ചു. തൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാൽ പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഇപ്പോഴും അനിസ്ലാമികതയുടെ അംശമുണ്ട്, അതിനാൽ താങ്കളുടെ സഹോദരനെ സന്തോഷിപ്പിക്കുക. ഇത് കേട്ട അബൂദർ നേരെ ബിലാലിബിന് റവാഹിൻ്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തിന് മുമ്പിൽ സ്വന്തം കവിളി നിലത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മറ്റേ കവിളി ചവിട്ടുക, അതുവരെ ഞാൻ എൻ്റെ കവിളി നിലത്ത് നിന്ന് എടുക്കുകയില്ല. പക്ഷേ അതിന് ബിലാൽ ബിൻ റബാഹ് സന്നദ്ധനായില്ല. അദ്ദേഹം തൻ്റെ കൂട്ടുകാരനെ വാരിയെടുത്ത് ആലിംഗനം ചെയ്തു. എത്രത്തോളമാണ് വിശ്വാസം അതിൻ്റെ അനുയായികളിൽ സാഹോദര്യം വളർത്തുന്നത് എന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. വംശീയതയുടെ അടിവേറക്കുകയാണ് ഇസ്ലാമിക വിശ്വാസം ചെയ്യുന്നത്. ഇതിൻ്റെ അനേകം അനുഭവങ്ങളിൽ ഒന്ന് മാത്രമാണിത്. സമകാലീന സമൂഹത്തിനും ഇതിനേറെ പ്രസക്തിയുണ്ട് എന്ന് പറയേണ്ടതില്ലല്ലോ.